ചുരുക്കം ചിലർക്ക് ആക്സിഡന്റ് വരെ സംഭവിച്ചിട്ടുണ്ട്. ഡോക്ടർ, ഈ മാനസികാവസ്ഥയ്ക്ക് സോമനാംഗുലസം എന്നാ പറയുക. ആ സമയത്ത് ആ ആളിന് താൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യാതൊരു ബോധവും ഉണ്ടാകില്ല. ആ അവസ്ഥയിൽ ആ വ്യക്തി ചെയ്യുന്നതെല്ലാം പിന്നീട് ബോധം തിരിച്ചു കിട്ടുന്ന സമയത്ത് അയാൾക്ക് ഓർമ്മയുണ്ടാവില്ല. ദീപയ്ക്ക് അങ്ങനെയുണ്ടോ ഡോക്ടർ? അങ്ങനെ തീർത്ത് പറയാനാവില്ല. പതിവായി ഈ സ്വഭാവം പ്രകടിപ്പിക്കുമ്പോഴാണ് അങ്ങനെ പറയേണ്ടി വരിക. അങ്ങനൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഡോക്ടർ, ഇനി ഇങ്ങനെ ഉണ്ടായ അത് വല്ല സീരിയസ് പ്രശ്നമാണോ? ഡ്യുവൽ പേഴ്സണാലിറ്റിയിലേക്ക് ഒരു വ്യക്തി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗൗരവം നിങ്ങൾക്ക് പറയാതെ തന്നെ അറിഞ്ഞൂടെ. ഡോക്ടർ, ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ദീപയെ നിങ്ങൾ ഒരിക്കലും സംശയത്തിൻ്റെ കണ്ണോടെ കാണരുത്. അവൾ പറയുന്നത് അങ്ങ് അംഗീകരിച്ചു കൊടുക്കണം. മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാവട്ടെ, അതാണ് ഈ സമയത്ത് വേണ്ടത്. ആ പിന്നൊരു കാര്യം, വീണ്ടും ഈ വിധം രാത്രി സഞ്ചാരം ഉണ്ടായാൽ അക്കാര്യം ദീപയെ അറിയാതെ വളരെ രഹസ്യമായിട്ട് വേണം എന്നെ അറിയിക്കേണ്ടത്. ഡോക്ടർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്തോ വലിയ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തുണ്ടെങ്കിലും ഞങ്ങളോട് തുറന്ന് പറഞ്ഞൂടെ ഡോക്ടർ? ദീപയ്ക്ക് സുഖമായെന്ന് പറഞ്ഞല്ലേ ഡോക്ടർ അന്നും ഡിസ്ചാർജ് ചെയ്തത്. എന്നിട്ടിപ്പോ സാം, എന്നിട്ടിപ്പോ എന്താ പ്രശ്നം? ഒരു പ്രശ്നമില്ലടോ. ഞാനിതൊക്കെ പറയുന്നതേ ഞാൻ പഠിച്ച സയൻസിന്റെ ഭാഗമായിട്ടാ. പിന്നെ സാധ്യതകളെ ഒരിക്കലും നമ്മൾ അവഗണിക്കാൻ പാടില്ലല്ലോ. എന്നുവെച്ച? ദീപയുടെ രാത്രി സഞ്ചാരം എനിക്ക് നേരിട്ടൊന്ന് കാണാൻ കഴിഞ്ഞ ചെറിയ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൂടി ദീപയ്ക്കുണ്ടെങ്കിൽ എനിക്കത് പരിഹരിക്കാൻ കഴിയും. അതുകൊണ്ട് പറഞ്ഞതാ, നിങ്ങൾ അതിനെ വേറൊരു അർത്ഥത്തിൽ എടുക്കണ്ട. ഐ മീൻ, ദീപ ഒരു സ്വപ്ന സഞ്ചാരിയാണെങ്കിൽ അവൾക്ക് ഒരു ലക്ഷ്യമുണ്ടാവും. ആ ലക്ഷ്യത്തിൽ നിന്നും അവളെ പിന്തിരിപ്പിച്ച് നോർമൽ സ്റ്റേജിലാക്കാനാ എനിക്ക് നേരിട്ടൊന്ന് കാണണമെന്ന് പറഞ്ഞത്. അപ്പോ ദീപയുടെ ലക്ഷ്യം നല്ലതല്ലാന്നാണോ ഡോക്ടർ അനുമാനിക്കുന്നേ? നല്ലതോ ചീത്തയോ എന്തോ ആകട്ടെ, നിങ്ങളിപ്പോ അക്കാര്യം ഓർത്ത് ചിന്താക്കുഴപ്പത്തിലാകണ്ട. വരട്ടെ. രാഹുൽ സാം, നിങ്ങളൊന്ന് വേഗം വാ. എന്താ പ്രിയ, ദീപ എന്തെങ്കിലും? ഏയ് ഒന്നുമില്ല, അവള് നിങ്ങളെ വിളിക്കുന്നു, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ലല്ലേ, ഞാൻ പേടിച്ചു പോയി. അതാ അല്ല ദീപേന്ദ്ര ഞങ്ങളെ വിളിക്കുന്നത്. അത് പറഞ്ഞില്ല, എന്തോ തക്കതായൊരു പ്രശ്നം അവൾക്കുണ്ട്, അത് നിങ്ങളോട് പറയാനാ വിളിക്കുന്നത്. ഒന്ന് വേഗം വാ. ദീപ, എന്താ ദീപ നീ എന്തിനാ വിളിപ്പിച്ചത്? എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞു. ഡോക്ടറിൽ പോയോ? പോയി. എന്താ ദീപ, ഡോക്ടറിനോട് നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടായിരുന്നോ? ഡോക്ടർ നിങ്ങളോട് എന്ത് പറഞ്ഞു? ഞങ്ങളോട് എന്ത് പറയാൻ, നിന്നോട് കുറച്ചു മുമ്പ് ഇവിടെ വെച്ച് പറഞ്ഞ കാര്യങ്ങളെ ഞങ്ങളോട് പറഞ്ഞുള്ളൂ. ദീപക്ക് എന്താ അത്യാവശ്യമായിട്ട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? അല്ല, ഡോക്ടറിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ തിരിച്ചു വിളിപ്പിക്കാം. ഡോക്ടറോടല്ല എനിക്ക് പറയാനുള്ളത്, നിങ്ങളോടാ. എടാ നീ കാര്യം പറ. ഇലക്ഷന്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. ഇലക്ഷന്റെ എന്ത് കാര്യം? പ്രിയെ നമുക്ക് ജയിപ്പിക്കണ്ടേ രാഹുൽ? അതിന് നിനക്കെന്തോ തന്ത്രമുണ്ടെന്നല്ലേ നീ പറഞ്ഞത്? തന്ത്രമുണ്ട് സാർ, വെറും തന്ത്രമല്ല, ഒരു ഉഗ്രൻ ഐഡിയ. അത് നടപ്പിലാക്കിയാൽ ഫോർ ദ പീപ്പിളിന്റെ ചീട്ട് കീറിപ്പോകും ഈ ഇലക്ഷന്. എന്താ നീ ഉദ്ദേശിക്കുന്ന ഐഡിയ? ആ ഐഡിയ എങ്ങനെ പ്രാവർത്തികമാക്കും, നീ അതുകൂടെ പറയൂ. അല്ല, നിങ്ങൾക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല അല്ലേ? വിശ്വാസം വരണമെങ്കിൽ ആദ്യം നീ ഐഡിയ എന്താന്ന് പറയും. അത് ഞാൻ ഇപ്പൊ പറയുന്നില്ല. അതെന്താ ഇപ്പൊ പറഞ്ഞ കുഴപ്പം? പറയുന്നതിനേക്കാൾ നല്ലത് പ്രവർത്തിച്ച് കാണിക്കുന്നതല്ലേ. നിങ്ങൾ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ മതി,
മഹേന്ദ്രനെ തിരഞ്ഞെടുപ്പിൽ നാമാവശേഷമാക്കുന്നതിന് ഫൈവ് ഫിംഗേഴ്സിന്റെ ആലയിൽ ആയുധം തയ്യാറായി കഴിഞ്ഞു. ആ ആയുധവുമായിട്ടാണ് നമ്മൾ ഇനി കോളേജിലേക്ക് പോകുന്നത്. പ്രിയ, നീ തീർച്ചയായിട്ടും വിജയിക്കും. നീയായിരിക്കും ജെയിംസിന്റെ സ്ഥാനത്തേക്ക് വരുന്ന പുതിയ ചെയർപേഴ്സൺ. ആ വിജയം ആഘോഷിക്കാൻ നിങ്ങളെല്ലാം തയ്യാറായിക്കോ. ദീപ, നീ എന്തൊക്കെയായി പറയുന്നത്? ഒരു സത്യമാ ഞാൻ പറഞ്ഞത്. മഹേന്ദ്രൻ ഈ ഇലക്ഷനിൽ ജയിക്കില്ല. രാഹുൽ സാം, ദീപ പറയുന്നതിൽ ഒരു സത്യവും കാണാൻ എനിക്ക് കഴിയുന്നില്ല. എന്തൊരു സംഗതി അവളുടെ മനസ്സിലുണ്ട്, പക്ഷെ അതിന്റെ റിസൾട്ട് അത് വർക്ക്ഔട്ട് ചെയ്യുന്നത് പോലെ ഇരിക്കും. എന്തായിരിക്കും ദീപയുടെ മനസ്സിലാ തന്ത്രം? തന്ത്രം എന്ത് തന്നെ ആയാലും അത് കോളേജിൽ വന്നിട്ട് പറയാന്നല്ലേ അവള് പറഞ്ഞത്. രാഹുൽ എന്താ ഒന്നും പറയാത്തത്? ഞാനെന്ത് പറയാം? എന്തെങ്കിലും എനിക്ക് പറയാൻ കഴിയണമെങ്കിൽ ദീപയുടെ ഐഡിയ എന്താണെന്ന് അറിയണം. അതെന്താണെന്നറിയാൻ നമ്മൾ കോളേജിൽ എത്തുന്ന സമയം പോരെ. ഇനിയിപ്പോ രാഹുൽ എന്ത് പറഞ്ഞാലും ശരി, ദീപ എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതെന്ത് പ്ലാൻ ആയാലും നമ്മൾ നടപ്പാക്കണം, എങ്കിലേ എന്റെ ഏട്ടനെ പരാജയപ്പെടുത്താനാവും. ഏതായാലും കോളേജിൽ എത്തട്ടെ, ബാക്കി കഥ കഴിഞ്ഞ് ആലോചിക്കാം. ദീപ, വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ മുതൽ ഞങ്ങൾ നിന്നോട് ചോദിക്കുക, നിന്റെ പ്ലാൻ എന്താണ്? അതൊരു കുറുക്ക് വഴിയാണ് സാം. ആ കുറുക്ക് വഴി നീ ഞങ്ങളോട് പറയും, ഞങ്ങൾക്ക് ഒരു സമാധാനം കിട്ടുമല്ലോ. അത് കേട്ടാൽ നിങ്ങൾ അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. അതെന്താ ദീപ, എന്തെങ്കിലും കുഴപ്പം പിടിച്ച ഐഡിയ ആണോ? ഐഡിയ കുഴപ്പം പിടിച്ചതാണോ അല്ലയോ എന്ന് നമ്മുടെ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളുടെയും മനസ്സ് പോലെ ഇരിക്കും. ദീപ, നീ ശരിക്കും ഞങ്ങൾ ടെൻഷൻ ആക്കുകയാണ്. ആദ്യം പറഞ്ഞ് പ്രചരണം നിർത്തിവെക്കാൻ, പിന്നീട് പറഞ്ഞ് മഹേന്ദ്രനെ തോൽപ്പിക്കാൻ നിന്റെ കയ്യിൽ ഒരു തന്ത്രമുണ്ടെന്ന്. ശരിക്കും എന്താ നിന്റെ മനസ്സിൽ? അല്ല, ഞങ്ങൾക്കൊന്നും മനസ്സിലാവത്തോണ്ടാ. നീ കാര്യം എന്താണെന്ന് വെച്ചൊന്ന് തെളിച്ചു പറ. ദീപ, നമ്മളൊന്നും ചെയ്യാതെ എങ്ങനെ ക്യാമ്പസിൽ നടക്കും? ആര് നമുക്ക് വോട്ട് ചെയ്യും? വോട്ട് ചോദിച്ചാലല്ലേ വോട്ട് കിട്ടൂ. യെസ് യെസ് പ്രിയ, നീ പറഞ്ഞത് വളരെ ശരിയാണ്. വോട്ട് ചോദിച്ചാലേ വോട്ട് കിട്ടൂ, എങ്കിൽ നമുക്ക് വോട്ട് ചോദിച്ചു നോക്കാം. നിനക്കാരെങ്കിലും വോട്ട് ചെയ്യുമെന്ന് അറിയണ്ടേ? അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? ഞാൻ എന്തിനാ ഇങ്ങനെ ചോദിച്ചെന്ന് വ്യക്തമാക്കി തരാം. ഏയ്, ഒന്ന് വെയിറ്റ് ചെയ്യൂ. നിങ്ങളുടെ വോട്ട് പ്രിയയ്ക്ക് തന്നെയല്ലേ? നിങ്ങളെന്താ മറുപടി പറയാത്തെ? പറയൂ, നിങ്ങളുടെ വോട്ട് ആർക്കാ? പ്രിയയ്ക്കോ മഹേന്ദ്രനോ? ദീപ, ഇവരോട് ഇത്ര കാര്യമായിട്ട് എന്താ ചോദിക്കാനിരിക്കുന്നത്? കഴിഞ്ഞ ഇലക്ഷനിൽ ഇവരുടെ വോട്ട് നമുക്ക് തന്നെ ആയിരുന്നില്ലേ? എന്നാൽ ഇത്തവണ ഒരു മാറ്റമുണ്ട്. എന്തു മാറ്റം? ഇത്തവണ ഞങ്ങൾ മഹേന്ദ്രനെ വോട്ട് ചെയ്യുന്നത്, പ്രിയയ്ക്ക് വോട്ടില്ല. ഏയ്, നിങ്ങൾ എന്തായി പറയുന്നേ? ഇവരിവരുടെ മനസ്സിലുള്ളതല്ലേ പറഞ്ഞത്. നിങ്ങളെ ഞാൻ തിരുത്തുന്നില്ല. മഹേന്ദ്രന് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിൽ മഹേന്ദ്രനെ വോട്ട് ചെയ്യാവൂ. പോയിക്കോളൂ. ദീപ, നീ എന്തായി പറഞ്ഞത്? സ്വയം മറന്നുപോയോ നീ? നീ മഹേന്ദ്രന് വോട്ട് ചെയ്യണമെന്ന് എന്തിനാ അവരോട് പറഞ്ഞത്? ഇത് കേട്ട നമ്മുടെ എതിരാളികൾ എന്താ വിചാരിക്കുക? ഇവളെന്താ ഇങ്ങനെ? ശരിക്കും ഇവളുടെ ഭ്രാന്ത് മാറിയില്ല, അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ വിധമൊക്കെ പറയുന്നത്? അതോ ഇതിൽ വേറെ വല്ല കളിയും ഉണ്ടോ? എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലേ? അവരെന്നല്ല, നമ്മുടെ കോളേജിൽ പലരും ഇത്തവണ മഹേന്ദ്രനെ വോട്ട് ചെയ്യും. ആ സത്യം നിങ്ങളെ ബോധ്യപ്പെടുത്താനാ ഞാൻ അവരോട് വോട്ട് ചോദിച്ചേ. പിന്നെ വോട്ട് മഹേന്ദ്രന് ചെയ്യണമെന്ന് പറഞ്ഞത് അതാണ് ദീപാറാണിയുടെ തന്ത്രം. ദീപ, എന്തൊക്കെയാ നീ പറയുന്നത്? ഒന്നും ആലോചിക്കാതെയാണോ നീ പറയുന്നത്? എല്ലാം നന്നായി ആലോചിച്ചിട്ടാ ഞാൻ പറയുന്നത്.
എനിക്ക് വീണ്ടും തലയ്ക്ക് സുഖമില്ലാതായെന്നാണ് നിങ്ങൾ ആലോചിക്കുന്നത് അല്ലേ രാഹുൽ? ഞാനിതൊക്കെ എന്തിനു പറയുന്നു എന്നാണോ ഡാസാമേ? ഞാനിത് വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം എന്നോട് ജെയിംസ് പറയുന്ന കാര്യങ്ങളാണ്. ജെയിംസ് പറയുന്നത് കൊള്ളാം മോളെ. ദീപ മിടുക്കി, നിനക്ക് വിവരമുണ്ട്. ദീപ ഒരുപാട് മാറിയിരിക്കുന്നു. മാറ്റം ഉണ്ടാവുന്നതാണ് നല്ലതെന്ന് തോന്നി തുടങ്ങിയോ? എല്ലാം ഒരു മാറ്റത്തിന്റെ തുടക്കമല്ലേ ചാന്ദ്ര, അതുകൊണ്ടാണ് ഞാൻ മഹേന്ദ്രനെ ജയിപ്പിക്കണം എന്ന് ഇവരോട് പറയുന്നത്. പാവം, ഈ പ്രിയയ്ക്ക് സ്വന്തം വോട്ട് മാത്രമേ കാണൂ അല്ലേ? റിസൾട്ട് നീ അങ്ങ് തീരുമാനിച്ചാ മതിയടാ. ഇനി തീരുമാനിക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങളുടെ എതിരാളികൾ ഞങ്ങൾക്കായി വോട്ട് ചോദിക്കുന്നു, പിന്നെ എന്ത് വേണം? അങ്ങനെ ജയിക്കാമെന്നുള്ളത് നിന്റെയൊക്കെ സ്വപ്നമാടാ. എന്തിനാ അങ്ങനൊക്കെ പറയുന്നേ? മഹേന്ദ്ര, ഈ ഇലക്ഷനിൽ പ്രിയ എത്ര ശക്തിയായി പരിശ്രമിച്ചാലും ജയിക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി കഴിഞ്ഞു. ആ സ്ഥിതിക്ക് താൻ ജയിക്കുമെങ്കിൽ ആവട്ടെ, അത് ഞങ്ങളുടെ മഹാമനസ്കതയാണ്. ശരിയാണ് ദീപ, എതിരാളിക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് വലിയൊരു മഹാമനസ്കതയാണ്. അങ്ങനെ മഹാമനസ്കത തോന്നുന്നവരെ ഭീരുക്കൾ എന്ന് വിളിക്കാനാ എല്ലാവരും ഇഷ്ടപ്പെടുക. എന്താ മഹേന്ദ്ര, ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? എന്താ കണ്ടോ, അപ്പോ എല്ലാം വിശ്വാസാകും. നിൽക്ക്, നീ ഇന്നു മുതൽ നമ്മുടെ ഈ ക്യാമ്പസ് മുഴുവൻ നടന്ന് വോട്ട് ചോദിക്കണം, മഹേന്ദ്രന് വേണ്ടി മാത്രം. മനസ്സിലായോ? തീർച്ചയായും, മഹേന്ദ്രന് വേണ്ടി മാത്രമായിരിക്കും ഞാൻ വോട്ട് ചോദിക്കുന്നത്. ഓക്കെ, പോട്ടെ. നീ ഇത് എന്ത് ഭാവിച്ചാ? ഫോർ ദ പീപ്പിളിനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അവർക്ക് വേണ്ടി വോട്ട് ചോദിച്ച് അവരെ ജയിപ്പിക്കാന്നാണോ നീ ഇത്ര വലിയ കാര്യമായിട്ട് കൊണ്ടുവരുന്ന തന്ത്രം? ഛേ, ഞാൻ ഇത്രയും നിന്നെ കുറിച്ച് പ്രതീക്ഷിച്ചില്ല ദീപ. നിനക്ക് എങ്ങനെ തോന്നിയടി ഇങ്ങനെയൊക്കെ പറയാൻ? നിനക്ക് എന്ത് പറ്റി? ഞാൻ കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ സാം, നമ്മൾ മഹേന്ദ്രന് വേണ്ടി വോട്ട് പിടിക്കണം. ദീപ, പിന്നെ നീ അത് തന്നെയാണോ ആവർത്തിക്കുന്നത്? പിന്നെ നിങ്ങൾ എന്താ എന്നെ കുറിച്ച് കരുതിയത്? വീണ്ടും എനിക്ക് തലയ്ക്ക് സുഖമില്ലാതായിരുന്നു. സ്വബോധത്തോടെ തന്നെയാ ദീപ പറയുന്നേ, മഹേന്ദ്രന് നമ്മൾ വോട്ട് പിടിക്കും, പക്ഷേ പ്രിയ ഇലക്ഷനിൽ ജയിക്കുകയും ചെയ്യും. മഹേന്ദ്രന് വേണ്ടി നമ്മൾ വോട്ട് പിടിക്കുന്നു, പ്രിയ ജയിക്കുന്നു. കൊള്ളാം, നിനക്ക് ഏടി എവിടെ നേടി? ആരാ പറഞ്ഞത്? ജെയിംസ് അവന എന്നോട് പറഞ്ഞത്. മഹേന്ദ്രനെ തോൽപ്പിക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഈ വഴി അവന എനിക്ക് പറഞ്ഞു തന്നത്. എന്താ, നിങ്ങൾക്ക് വിശ്വാസം വരുന്നില്ലേ? ജെയിംസിലെ ഞങ്ങളോട് ആരോട് ഈ തന്ത്രം പറഞ്ഞില്ല, നിന്നോട് മാത്രം പറഞ്ഞില്ലേ? അതെന്താ നിന്നോട് മാത്രം പറഞ്ഞത്? മനസ്സിലായില്ലേ? അതാ ഞാനും അവനും തമ്മിലുള്ള ബന്ധം. എന്നാൽ ആ ബന്ധം ജെയിംസിലെ നമ്മളെ തന്നെ തോപ്പിക്കാൻ ഉപയോഗിക്കുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. എന്നെ ജെയിംസിലെയാ, നിന്നിപ്പോ എന്റെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ. ദീപ, ഈ ഇലക്ഷനെ നീ ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നത്? അല്ല, ഞാൻ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ? ദീപ, ശരിക്കും നിന്റെ മുമ്പിൽ വന്ന് ജെയിംസ് ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞു രാഹുൽ, നിങ്ങൾ എന്താ വിശ്വസിക്കാതെ എന്നെ വിഷമിപ്പിക്കുകയാണോ? എന്റെ ദീപ, നീ ഇങ്ങനെ പറയുമ്പോഴാ ഞങ്ങൾക്കെല്ലാം വിഷമം. ഞാനിപ്പോ എന്ത് പറഞ്ഞാലും നിങ്ങൾ ആരും വിശ്വസിക്കില്ല. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ ദൈവം ഇത് ഞങ്ങളോട് പറയാതിരിക്കുന്നതാ നല്ലത്. സാം, അതെ ദീപ, അത്രയ്ക്ക് നാണം കെട്ടുപോയി ഞങ്ങള്. മഹേന്ദ്രനെ ജയിപ്പിക്കുന്ന കാര്യം ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി കഴിയില്ല. രാഹുൽ, നിങ്ങൾക്ക് പ്രിയ ജയിച്ചാ പോരെ, ഇവള് ജയിക്കുമ്പോ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും. മനസ്സിലാവും. ഞാൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കുന്നതാണ് പ്രിയ ജയിക്കുന്നതിന് ഏറ്റവും നല്ല വഴി. അത് നിങ്ങൾ ഗൗരവത്തിൽ എടുക്കാതിരുന്നാൽ നിങ്ങൾ നടക്കരുതെന്ന് വിചാരിച്ചതേ നടക്കൂ.
മഹേന്ദ്രന്റെ ജയം സംഭവിച്ചിരിക്കും. എടാ, ഇവളിതെന്തോ ഈ പറയുന്നത്? എനിക്കും അതാ മനസ്സിലാവാതെ. എനിക്കൊരു ചെറിയ പേടി പോലെ. ദീപയ്ക്ക് പഴയതുപോലെ എന്തെങ്കിലും. ഡോക്ടർ പ്രത്യേകം പറഞ്ഞതല്ലേ ഇവളെ സൂക്ഷിക്കണമെന്ന്. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ദീപ എന്തിനിങ്ങനെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുവെന്ന് ആലോചിച്ച സാം പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് തോന്നാം. പക്ഷേ ഇവിടെ ഇപ്പോ നമ്മൾ അവളെ അനുകൂലിച്ച് കൂടെ നിൽക്കുകയാണ് വേണ്ടത്. പ്രിയ, എന്ന് വെച്ചാ മഹേന്ദ്രന് വേണ്ടി നമ്മളെല്ലാം ഇറങ്ങി വോട്ട് തേടണമെന്നോ? അതിലും നല്ലത് ആ ഇലക്ഷനിൽ നിന്ന് പ്രിയ വിട്ടു നിൽക്കുന്നത്. ജയപരാജയത്തെ കുറിച്ച് ഞാൻ ബോധേഡ് ആവുന്നില്ല. പക്ഷെ ദീപയുടെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ദീപയ്ക്ക് മനോവിഷമം ഉണ്ടാവുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുതെന്നല്ലേ പറഞ്ഞത്? നമ്മൾ ഇവിടെ അവളെ എതിർത്ത് നിന്നാ അത് ദീപയ്ക്ക് ഫീൽ ചെയ്യും. അത് പാടില്ല രാഹുൽ. അപ്പൊ അതിനർത്ഥം ഫൈവ് ഫിംഗേഴ്സിന്റെ പരാജയം ഫൈവ് ഫിംഗേഴ്സ് തന്നെ സൃഷ്ടിക്കണമെന്നാണോ? ഞാൻ ദീപയ്ക്ക് വേണ്ടിയാണ് പറഞ്ഞത്. ദീപയെ വേദനിപ്പിക്കുന്ന ഒന്നും വേണ്ടെന്ന എന്റെ അഭിപ്രായം. നമ്മൾ കാരണം ദീപയ്ക്ക് ഒരു കുഴപ്പം വരരുതല്ലോ. എങ്കിൽ പിന്നെ ദീപയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ. നമുക്ക് മഹേന്ദ്രനെ ജയിപ്പിക്കാം. ഇത് ശരിക്കും ഭയങ്കര സംഭവമായി പോയല്ലോ മഹി. നമ്മുടെ ഏറ്റവും വലിയ എതിരാളി ദീപാറാണി പരസ്യമായി നമുക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നു. എനിക്ക് തോന്നുന്നു ദീപയുടെ തലയ്ക്ക് എന്തോ വട്ടാണെന്നാ. സ്വബോധത്തിലാണെങ്കിൽ ഒരിക്കലും അവൾ ഇങ്ങനെ പറയില്ല. അശോക് പറഞ്ഞതിനോടാണ് എനിക്കും യോജിപ്പ്. അവൾക്ക് സുഖമില്ലായിരുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ കാണാൻ പോയില്ലേ? അന്നും അവൾ നമ്മളോട് വളരെ മാന്യമായിട്ടല്ലേ പെരുമാറിയത്. നമ്മളോട് പോകാൻ പറഞ്ഞതിന് അവൾ കൂട്ടുകാരോടും അമ്മയോടും തട്ടിക്കേറുകയും ചെയ്തു. അപ്പൊ അതാണ് വാസ്തവം. ദീപയ്ക്ക് വീണ്ടും മെന്റലായി. കഴിഞ്ഞ തവണത്തെ പോലെ എന്തെങ്കിലും കൃത്രിമം കാണിച്ച് കാര്യങ്ങൾ നമുക്ക് അനുകൂലമാക്കാമെന്നാ കരുതിയത്. ജെയിംസിന്റെ തരംഗം പ്രിയയ്ക്ക് അനുകൂലമാണെന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ തോന്നിയത്. ഇനിയിപ്പോ നമ്മുടെ പതിവ് കലാപരിപാടികളുടെ ആവശ്യമില്ല മഹി. ദീപ നമുക്ക് വേണ്ടി വോട്ട് തെണ്ടാൻ ഇറങ്ങിക്കഴിഞ്ഞില്ലേ? പാവം പ്രിയ പെട്ടുപോയി. ദീപയുടെ കൂട്ടുകാരാണെങ്കിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുക. ഈ സ്ഥിതിയിൽ നമ്മുടെ വിജയം ഉറപ്പായി കഴിഞ്ഞു. നിങ്ങളെ വിജയം അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ. ഫൈവ് ഫിംഗേഴ്സിന്റെ ഈ മറിമായം കണ്ട് നിങ്ങൾ വീണുപോയോ? വീണുപോയെങ്കിൽ സൂക്ഷിക്കണം. എന്തു സൂക്ഷിക്കണം? ഈ മലക്കമറിച്ചിലൂടെ ദീപ എന്താണോ ലക്ഷ്യമിടുന്നത് അതവൾ നേടുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. സാന്ദ്ര, ദീപ നിങ്ങൾക്ക് വേണ്ടി വോട്ട് പിടിക്കുന്നത് അതവൾക്ക് വീണ്ടും ഭ്രാന്ത് വന്നിട്ടാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. പക്ഷെ മറ്റൊരു കാര്യം നിങ്ങൾ വിട്ടുപോയി. ദീപയുടെ കൂട്ടുകാരായ രാഹുൽ, സാം എന്നിവരും എതിർ സ്ഥാനാർത്ഥിയായ പ്രിയയും മഹേന്ദ്രനു വേണ്ടിയാണ് ഇപ്പൊ പ്രവർത്തിക്കുന്നത്. അപ്പോ അവരുടെ തലയ്ക്കും വട്ടാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? അതേപറ്റി എന്താ പറയാനുള്ളത്? എന്താ സംശയം? അവരെല്ലാവരും ഈ നിലപാടിലേക്ക് മാറിയെങ്കിൽ അതിന് കാരണം മറ്റൊന്നുമല്ല, ഭയം. നാലു പേര് പേടിച്ചുപോയി. എതിർത്താൽ ജയിക്കില്ലെന്ന് ഉറപ്പുമായി. പിന്നെ ജയിക്കാൻ ശ്രമിച്ചാലും നമ്മൾ ജയം പിടിച്ചു വാങ്ങുമെന്ന് മനസ്സിലായി കാണും. പിന്നെന്താ വഴി? നമ്മളെ അനുകൂലിക്കുക, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഇതോടെ നമ്മളല്ലേ ലക്ഷ്യം നേടിയിരിക്കുന്നത്? കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, പക്ഷേ എനിക്കതിന് അത്ര നിസ്സാരമായി കാണാനാവില്ല. എന്താ സാന്ദ്ര നീ പറയുന്നത്? നമ്മുടെ എതിരാളികൾ നമുക്ക് മുന്നിൽ മുട്ടുകുത്തുക എന്നാൽ അത് നമ്മുടെ വിജയമല്ലേ? അതിനല്ലേ നമ്മൾ ഇത്രയും നാളെ ശ്രമിച്ചുകൊണ്ടിരുന്നത്? മഹി, ഫൈവ് ഫിംഗേഴ്സിന്റെ ഈ ചുവട് മാറ്റത്തെ നിങ്ങൾ ഈ വിധം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മളെ പിന്നെ എന്ത് വേണം? നമ്മുടെ അഭ്യർത്ഥന ഇല്ലാതെ നമുക്ക് വേണ്ടി വോട്ട് പിടിക്കുന്ന എതിർ സ്ഥാനാർത്ഥിയെയും കൂട്ടുകാരെയും വോട്ട് പിടിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കണോ? അങ്ങനെ ചെയ്താ അത് പമ്പര വിട്ടിത്തമാവില്ലേ? അവർ നിങ്ങളെയാണ് പമ്പര വിട്ടികളാക്കുന്നത്. ഇത് ദീപയുടെ ഒരു തന്ത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. അവളുടെ കൂട്ടുകാർ ദീപയെ അനുകൂലിക്കണമെങ്കിൽ അതിന് പിന്നിൽ ദീപയ്ക്ക് എന്തോ വലിയ ലക്ഷ്യമുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇനി അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല സാന്ദ്ര. നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ഇലക്ഷൻ അല്ലേ. നാളത്തെ ഒറ്റ ദിവസം കൊണ്ട് അവൾ കോളേജിൽ എന്ത് അട്ടിമറി ഉണ്ടാക്കാനാ? അത് മറ്റന്നാ ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരുമ്പോ വ്യക്തമാവും. മഹി തോൽക്കുന്നാണോ നീ പറയുന്നത്? പിന്നെ നിങ്ങളെന്താ കരുതിയിരിക്കുന്നത്? പ്രിയ തോൽവി സമ്മതിച്ചു കഴിഞ്ഞെന്നോ? അവസാനത്തെ 5 നിമിഷങ്ങൾ അത്രയും മതി കാര്യങ്ങൾ തങ്ങൾക്ക് അനുകൂലമാക്കി ഫൈവ് ഫിംഗേഴ്സിന് ആഞ്ഞടിക്കാൻ. അത് നിങ്ങൾ മറക്കരുത്.